പ്രിയമുള്ളവരെ, എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വാത കഫ പിത്ത രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തുന്ന ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് എന്നത് സംബന്ധിച്ചാണ്. രാജസ്ഥാൻ മേഖലകളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നിത്യാവശ്യത്തിന് വേണ്ടി ധാരാളം കണക്കിന് വിദേശ രാജ്യങ്ങൾ, അതായത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈന്തപ്പഴം. ഇതിൽ പല തരത്തിലുള്ളതുണ്ട്, ഗുണനിലവാരം കൂടിയതുണ്ട്. അജുവ ഈന്തപ്പഴം അത്തരത്തിൽ പെട്ടതാണ്. ഇത് വാദം, പിത്തം, കഫം, അതുപോലെ ഉദരക്രിമികൾ, രക്തദോഷം, ചുമ, ഛർദി, ജ്വരം, ക്ഷതം, ശ്വാസമുട്ടൽ, ത്വക്ക് രോഗങ്ങൾ, വയറിളക്കം, മലബന്ധം, ബുദ്ധിവികാസത്തിന് വേണ്ടി, ശാരീരികമായ പുഷ്ടിക്ക് വേണ്ടി, ഇതിനൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ ഭക്ഷണമാണ് ഈന്തപ്പഴം. ആസ്തമ രോഗികളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തേനുമായി ചേർത്ത് ലേഹരൂപത്തിലാക്കി വേണം കഴിക്കാൻ. രാത്രിയും രാവിലെയും കഴിച്ചാൽ മതിയാവുന്നതാണ്. കൂടാതെ ആരോഗ്യ പോഷണത്തിന് അല്ലെങ്കിൽ ആരോഗ്യ വർധനവിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈന്തപ്പഴം, ഇത് ബദാമുമായി ചേർത്ത് തേനിൽ ചേർത്ത് വെച്ച് ലേഹമാക്കി ഉപയോഗിക്കാവുന്നതാണ്. നിശ്ചിത അളവിൽ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെയും രാത്രിയും എന്ന തോതിൽ കഴിക്കാവുന്നതാണ്. വാദവേദന സുഖപ്പെടുന്നതിന് ഈന്തപ്പഴം വെള്ളത്തിൽ അരച്ച് അത് തേനുമായി ചേർത്ത് നിശ്ചിത അളവിൽ ദിവസം രണ്ടോ മൂന്നോ നേരം കഴിക്കുകയാണെങ്കിൽ വാദവേദനകളൊക്കെ സുഖപ്പെടുന്നതാണ്. ത്വക്ക് രോഗങ്ങൾക്ക്, അതായത് ചർമ്മരോഗങ്ങൾക്ക് ദിവസവും പല തവണകളിലായി രണ്ടോ മൂന്നോ നേരം നിശ്ചിത എണ്ണം ഈന്തപ്പഴം കഴിച്ചാൽ മതിയാവുന്നതാണ്. അതുപോലെ മലബന്ധത്തിന് ഇത് വേണ്ടത് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് രാവിലെ അത് പിഴിഞ്ഞരിച്ച് ആ വെള്ളം ഓരോ ഗ്ലാസ് വീതം കഴിക്കുകയാണെങ്കിൽ മലബന്ധം സുഖപ്പെടുന്നതാണ്. ക്ഷതങ്ങളാണുള്ളതെങ്കിൽ ഈ പഴം, അതായത് ഈന്തപ്പഴം നല്ലോണം മരച്ചെടുത്ത് അത് നല്ലെണ്ണയിൽ ചേർത്ത് വടിവിടുകയാണെങ്കിൽ ക്ഷതം, അതുപോലെ തന്നെ ഒടിവ്, ചതവ് പോലെയുള്ള അസുഖങ്ങളുടെ ചികിത്സയിലും വളരെ ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ കണ്ണിന് നല്ല കാഴ്ചയും നാഡി ഞരകുകൾക്കൊക്കെ നല്ല ശക്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ ഉന്മേഷം ഉണ്ടാക്കുന്നതിനും ദാമ്പത്യ പരാജയം അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി അതിൽ മോചനം നേടാൻ വേണ്ടി ഈന്തപ്പഴം ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്നൊരു ലേഹമുണ്ട്, അറാദ ഖുർമ എന്നാണ് ഇതിൻ്റെ പേര്. മജ്ജിൻ അറാദ ഖുർമ എന്ന് പറയും. യുനാനി കടകളിൽ വാങ്ങാൻ കിട്ടും. ദാമ്പത്യ ജീവിതത്തിലുള്ള പരാജിതർക്കും അതുപോലെ ശാരീരികമായി ക്ഷീണിച്ച ആളുകൾക്കൊക്കെ തന്നെ മജ്ജിൻ അറാദ ഖുർമ ഒരു 2 ടീസ്പൂൺ രാവിലെ, 2 ടീസ്പൂൺ വീതം വൈകുന്നേരം എന്ന തോതിൽ കുറച്ച് ദിവസങ്ങൾ കഴിച്ചാൽ മതിയാവുന്നതാണ്. വളരെ ഗുണകരമായ രീതിയിൽ ഇത്തരം ഔഷധങ്ങളും ഔഷധ ഭക്ഷണങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔഷധ പാഠം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി.